ഹയർ സെക്കൻഡറി പരീക്ഷ കോവിഡ് വ്യാപന ഭീതിയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും മാതൃകയാകാതെ മോഡൽ എക്സാം ദിവസം രണ്ട് പേപ്പർ വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി എജുവിനിൻ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഉള്ള ബെൽ ഐക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തു വെക്കുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഹയർ സെക്കൻഡറി രണ്ടാം വർഷ തിയറി മോഡൽ പരീക്ഷയുടെ ടൈം ടേബിൾ അനുസരിച്ച് ദിവസവും രണ്ട് പരീക്ഷകൾ ഫലത്തിൽ ആറ് മണിക്കൂർ കുട്ടികൾ ക്ലാസ് മുറികളിൽ ചിലവിടേണ്ടി വരും മാർച്ച് ഒന്ന് മുതൽ അഞ്ച് വരെ രാവിലെയും ഉച്ചയ്ക്കുമായി നടക്കുന്ന പരീക്ഷ പരീക്ഷണമാകും സംതൃപ്തമായ ക്ലാസ് പഠനം നടക്കാത്ത സാഹചര്യത്തിൽ മാനസിക സമ്മർദ്ദമേറും അഞ്ചിനും മാത്രമാണ് രണ്ട് പരീക്ഷ ഇല്ലാത്തത് ഒരു ദിവസം ഒരു പരീക്ഷ മാത്രമാക്കി ടൈം ടേബിൾ പുനഃക്രമീകരിക്കണമെന്ന് ആവശ്യമുയർന്നു പഠനവും പരീക്ഷയും വിദ്യാർത്ഥി സൗഹൃദമാകണമെന്ന് രക്ഷിതാക്കളും പറയുന്നു കോവിഡ് പശ്ചാത്തലത്തിൽ ഹയർ സെക്കൻഡറി പ്രായോഗിക പരീക്ഷ എന്നു നടക്കുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം ഒരേ ഉപകരണം പലരും ഉപയോഗിക്കേണ്ടി വരുന്നത് രോഗപ്പകർച്ചയുണ്ടാവാൻ കാരണമാകുമോ എന്ന ഭയത്തിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും മുൻവർഷങ്ങളിൽ പരീക്ഷയ്ക്ക് മുമ്പ് ഫെബ്രുവരിയിൽ നടത്തിയിരുന്ന പ്രായോഗിക പരീക്ഷ ഇപ്രാവശ്യം ഏപ്രിലിലേക്ക് നീളാനാണ് സാധ്യത പ്രായോഗിക പരീക്ഷയെക്കുറിച്ച് വ്യക്തമായ ധാരണ ആയിട്ടില്ലാത്തതിനാൽ റെക്കോർഡ് തയ്യാറാക്കാനും സാധിക്കുന്നില്ല അതിനിടെ വർഷങ്ങളായി പ്രായോഗിക പരീക്ഷയുടെ മേധാവിമാരായി 14 ജില്ലകളിലും പ്രവർത്തിച്ചു വരുന്ന അധ്യാപകരുടെയോ ഓരോ വിഷയത്തിലും സംസ്ഥാന ചെയർമാൻമാരുടെയോ നിർദ്ദേശങ്ങൾ സിലബസ് പരിഷ്കരണത്തിന് തേടിയില്ലെന്നും പരാതിയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.